ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ദേ ഇവിടെ തൃശ്ശൂർ നല്ല മഴയാ ട്ടോ ഇവിടെ ദേ ഞങ്ങളുടെ വഴിയിലൊക്കെ നിറച്ച് വെള്ളം കയറി പിന്നെ ഈ മഴയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി നല്ലൊരു അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ എന്ന് അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോവാം ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് അടിപൊളി ഒരു ബോട്ടിക്കറിയാ ട്ടോ ബോട്ടിക്കറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഹസ്ബൻഡിന്റെ ഫാദർ ആട്ടോ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ബോട്ടിക്കറി ഉണ്ടാക്കി തന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ബോട്ടിക്കറി അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ ഞാന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോണത് ബോട്ടിക്കറിയാണ് ഈ ബോട്ടിക്കറിയെ കുറിച്ച് എത്ര പേർക്ക് അറിയാന്ന് എനിക്ക് അറിയില്ല ഇത് തൃശ്ശൂർ ഭാഗത്തും അതുപോലെ തന്നെ അങ്കമാലി എറണാകുളം ഭാഗത്തും ഒക്കെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് നല്ല ടേസ്റ്റി ആണ് ഇത് നന്നാക്കിയ ബോട്ടിയാണ് ഇത് പോത്തിന്റെ ബോട്ടിയാണ് കേട്ടോ ഇത് ഉടുക്കാത്ത ബോട്ടിയാണ് കേട്ടോ ഇത് ഫസ്റ്റ് തന്നെ നമ്മള് നൂർക്കണേക്കാൻ മുന്നേ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണത് വളരെ നല്ലതാണ് ഞാൻ ദേ തിളപ്പിക്കാൻ പോവാ കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് തിളക്കണം കേട്ടോ വേഗം തിളക്കാനായിട്ട് ഇത് നമ്മളിത് മൂടി വെച്ച് തിളപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ചെറിയ പീസുകളാക്കിട്ട് വേണം നമ്മള് ബോട്ടി അരിയാനായിട്ട് നമുക്ക് ശരിക്കും ഇത് മാർക്കറ്റിൽ നിന്ന് ഇത് നുറുക്കിയിട്ടാണ് നമുക്ക് ശരിക്കും കിട്ടുക ഇതിപ്പോ ഞങ്ങൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മേടിച്ചത് അങ്ങനോടെയായിട്ട് മേടിച്ചത് ഇപ്പോ തിളപ്പിച്ച് ഊറ്റിയിട്ടതേ നുറുക്കിയിട്ടതേ വെച്ചിരിക്കുകയാണ് ഇതിലിപ്പോ നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്രീശ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇത്രീശ പിന്നെ നമ്മൾ നല്ലപോലെ ഇളക്കുക പിന്നെ ഇതിലൊരു നമുക്ക് ഈ ബോട്ടിക്ക് ചെറിയൊരു മണം ഉണ്ടാവും അപ്പൊ അതെല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല അത് കാരണം നമ്മൾ ആ മണം പോവാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു പകുതി ചെറുനാരങ്ങ അത് നല്ലപോലെ പിഴിയ പിന്നെ നമ്മുടെ ഈ മണം പോകാനുള്ള വേറൊരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഉലുവ ഒരു ഒരു 1/2 ടീസ്പൂൺ ഉലുവ എടുക്കുക ഉലുവ എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ചതക്കുക ചതച്ചിട്ട് ഇതിലോട്ട് ഇടുക ഉലുവപ്പൊടി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അത് 1 ടീസ്പൂൺ ഇട്ടാലും മതി മിക്സ് ചെയ്യാട്ടനി നമ്മൾ ഇതിലേക്ക് ഒരു 2 കതിര് വേപ്പിന്റെ ഇലയും കൂടി ഇടാണ് എന്നിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് അടുപ്പം വെക്കി വെക്കാം ഈ വേവാനായിട്ട് ഒരു 9 വിസിലാണ് ആവശ്യമായിട്ടുള്ളത് 9 വിസില ആവശ്യം അപ്പൊ അതിലൊരു 7 വിസില് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യണം അത് കഴിഞ്ഞ അവസാനത്തെ 2 വിസില് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ബോട്ടി നല്ലപോലെ വെന്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്ന വിധത്തിലായി കിട്ടുക നമ്മൾ ബോട്ടിയിലേക്ക് സബോളയും 2 സബോള പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വേപ്പിന്റെ ഇല ഇട്ട് നമ്മൾ വയറ്റാണ് കേട്ടാ ഇഞ്ചി വെളുത്തുള്ളിയും വേപ്പിന്റെ ഇലയും എല്ലാം ഇട്ട ഗ്രേവി ഏകദേശം മസാല ശരിയാക്കാനുള്ള ഗ്രേവി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടി നമുക്ക് മൂക്കാം വെളിച്ചെണ്ണ മൂത്ത് കഴിഞ്ഞാല് ഏറ്റവും ആദ്യം ഇടേണ്ടത് നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഫസ്റ്റ് ഇടേണ്ടത് അത് കഴിഞ്ഞിട്ട് അത് ഇച്ചിരി മൂത്തതിന് ശേഷമാണ് നമ്മൾ സബോള ഇടുന്നത് പിന്നെ നമ്മൾ വേപ്പിന്റെ ഇല ഇടയ പച്ചമുളക് ഇടയ എന്നിട്ട് നല്ലപോലെ റെഡ് കളർ ആവണ വരെ വഴറ്റിക്കൊണ്ടിരിക്കുക നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്യാം ഇത് നല്ലപോലെ വയറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളിനി ഇതേ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാണ് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇതേ ഇതുപോലത്തെ 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വേവിക്കുന്നതിന് 2 ടീസ്പൂൺ മുളക് പൊടി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് അത് കാരണം കൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി മതി നമുക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും വേവിക്കുന്നതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ടീസ്പൂൺ ആട്ടോ അതെ നമ്മള് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടീസ്പൂൺ ഇതാണ് ചെറിയൊരു ടീസ്പൂണാണ് ഇതാണ് ഇതുകൊണ്ട് 1 ടീസ്പൂണാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതുപോലെ മല്ലിപ്പൊടി
ഒരു ടീസ്പൂൺ ഏടയാണ് നമ്മൾ വേവിക്കണേല ഓൾറെഡി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാം ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് ട്ടാ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം നല്ലോണം മസാലകളൊക്കെ മൂക്കണം അല്ലെങ്കിൽ നമുക്ക് പച്ചക്കുത്ത് വരും അത് കാരണം കൊണ്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം നല്ലപോലെ മസാല മൂക്കണം അതിനൊരു 2 3 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കണം മസാല കരിയാണ്ട് പ്രത്യേകം നോക്കണം നമ്മൾ 2 കിലോ ബോട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് കാരണം കൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു 2 തക്കാളിയാണ് നമ്മൾ ആഡ് ചെയ്തു കൊടുക്കുന്നത് തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല ഇപ്പോ നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം 2 ചെറിയ തക്കാളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി നല്ലോണം വഴറ്റണം നമ്മുടെ തക്കാളി വാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തക്കാളി വാടനോട് കൂടി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബോട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം എന്നിട്ട് നമുക്ക് തക്കാളി നല്ലപോലെ വഴറ്റാം തക്കാളി നല്ലപോലെ വാടണം വാടി വരണം ഏകദേശം തക്കാളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ ബോട്ടി ആഡ് ചെയ്യാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നമ്മുടെ ബോട്ടി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം ബോട്ടി വെന്ത് വരുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഇത് മസാലയൊക്കെ നല്ലപോലെ ബോട്ടിയിലേക്ക് പിടിക്കാനായിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടണം അപ്പോഴാണ് ശരിക്കും ഈ ബോട്ടിയുടെ നല്ല ടേസ്റ്റ് തട്ടുകട സ്റ്റൈൽ ബോട്ടിയുടെ ടേസ്റ്റ് വരിക നമ്മൾ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇനി ഭംഗിയാക്കാം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം മുകളിൽ കൂടെ ഒരു കതിര് 2 കതിര് വേപ്പിൻ്റെ ഇലയൊക്കെ മതി നല്ല മണത്തിനൊക്കെ വേപ്പിൻ്റെ ഇല നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് വേപ്പിൻ്റെ ഇല നമ്മുടെ പിള്ളേർ സെറ്റിനാണോ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്